ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക് ബാക്ക് പേജ്. നോട്ട്ബുക്കിന്റെ, നമ്മുടെ ഹിന്ദിയിലെ നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് എടുത്തിട്ട് അവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ടേ. നമ്മളൊരു ചെറിയൊരു ഡിറ്റേഷൻ ഇടുന്നു പറഞ്ഞിരുന്നു അല്ലേ, എഴുതിക്കാം. ആദ്യം നിങ്ങള് ഇത് എഴുതണം, എഴുതിക്കോ. ഫസ്റ്റ് ലൈനില് നോക്കി എഴുതരുത്, നല്ല കുട്ടികളായിട്ട്. അഫ്രാസ് എവിടെയാ നോക്കുന്നേ? നോക്കി എഴുതിയാല് മാർക്ക് തരില്ല. ഞാൻ കാണുന്നുണ്ട് നിങ്ങളെല്ലാരെയും. നല്ല കുട്ടികളായിട്ട് നോട്ട്ബുക്കിന്റെ ബാക്ക് പേജില് വ്യഞ്ജനാക്ഷരങ്ങള് ഫാസ്റ്റ്. എഴുതി കഴിഞ്ഞ ജി ആർ റോസ് എഴുതി, റിച്ചാർഡ്. ഓക്കെ, എടുത്തു കാണിക്കണ്ട, എല്ലാരും കാണില്ലേ? അവിടെ പിടിച്ചോ. കഴിഞ്ഞില്ല, ബാക്കിയുണ്ട്. അടുത്തത് നെക്സ്റ്റ് ലൈനില് ചർക്ക എഴുതിക്കോ. എങ്ങനെയാ ചർക്ക എന്ന് എഴുതുക? താഴെ താഴെ എഴുതണം ചർക്ക. ചർക്ക ഇന്ന് ഹിന്ദി വേർഡ് മാത്രം ഇടാം അല്ലേ, ഇംഗ്ലീഷ് വേർഡ് നമുക്ക് അടുത്ത ആഴ്ച ഇടാം. ചർക്ക എഴുതിയ ഏതൊക്കെ അക്ഷരങ്ങൾ വേണം? ഈർന്ന് വരുന്ന അക്ഷരം ഏതാ? രാ അല്ലേ. ചർക്ക ഫിനിഷ്. യെസ്, അതിന്റെ താഴെ ചത്ത്. ചത്ത് ചത്ത് ജോവിനെ ജോയലിന് കാണിച്ചു കൊടുക്കണ്ട, അടച്ചു പിടിച്ചോ കൈ കൊണ്ട്. നമ്മുടെ കള്ള, നീ നോക്കി എഴുതുവാണോ? ജോബിനാണോ അത്? ജോബിൻ, യെസ് ജോബിൻ തന്നെ. ഓക്കെ ഓക്കെ ഗുഡ്. ഏതൊക്കെ പറഞ്ഞത്? ചത്ത് പറഞ്ഞു അല്ലേ. അടുത്ത ജഗ്. ജഗ് ജഗ് ഏതൊക്കെ അക്ഷരങ്ങളാ വരേണ്ടത്? ജ ഗ പിയാണോ എഴുതിയ? എഴുതിക്കോ, വേഗം എഴുതിക്കോ. ജഗ് നെക്സ്റ്റ് ചർണ. ചർണ ചർണ എഴുതി കഴിഞ്ഞോ? എത്ര പേര് എഴുതി കഴിഞ്ഞു? കഴിഞ്ഞവരൊന്ന് കൈ ഉയർത്താമോ? കഴിഞ്ഞവര് പെട്ടെന്ന് അമ്മയോട് അത് ഫോട്ടോ എടുത്തിട്ട് ടീച്ചറിന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യാൻ പറ. പെട്ടെന്ന്. ആരൊക്കെയായിരുന്നു? റിച്ചാർഡ്, നിവേദ്യ, അലൻ, അഫ്രാസ്, ജിയ. പെട്ടെന്ന് അമ്മയോട് അത് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാൻ പറ. ആയുഷ്, എത്രയും പെട്ടെന്ന്. എഴുതിയവര് അമ്മയോട് അത് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാൻ പറയൂ.
എവിടെയാ സെൻഡ് ചെയ്യേണ്ടത്? ഗ്രൂപ്പിലല്ല, ടീച്ചറിന്റെ പ്രൈവറ്റ് വാട്സപ്പിലോട്ട്. 37 കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. 37 പേരുടെയും ടീച്ചർക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കും നിങ്ങളെ. എത്ര പേര് പോസ്റ്റ് ചെയ്തു? ഹാദിയ, ഹാദിയ ചെയ്തു. അതിമയിത പെട്ടെന്ന് പെട്ടെന്ന്. റിച്ചാർഡ് ചെയ്ത, പോസ്റ്റ് ചെയ്ത, വേഗം. എന്താ അൺമ്യൂട്ട് ചെയ്യ, അൺമ്യൂട്ട് ചെയ്യ റിച്ചാർഡേ. പ്ലീസ് അൺമ്യൂട്ട് റിച്ചാർഡ്. എന്താ മോനെ, നിങ്ങളുടെ എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നേ? എന്താ ഫോണില്ലേ? ഈ ഒറ്റൊരു ഫോണേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ടീച്ചർക്ക് മനസ്സിലായി, ടീച്ചർ ചിന്തിച്ചില്ല. ഓക്കെ, എന്താ ചെയ്യണ്ടേ? വേറെ ഫോൺ ഇല്ലാത്തവര് നിങ്ങൾ അത് കഴിഞ്ഞിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ് കഴിഞ്ഞ പാട് സെൻഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഡേറ്റ് ഇടണം, മിസ്സിന്റെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യണം. നോക്കി എഴുതരുത് ആരും, നോക്കി എഴുതിയാൽ നമുക്ക് മനസ്സിലാവില്ല പഠിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാവില്ല. അപ്പം പേരൻസും അങ്ങനെ തന്നെ ആയിരിക്കണം, കുട്ടികള് പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ഡിക്റ്റേഷൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കുട്ടികൾ തന്നെ എഴുതണം. ഓക്കെ, ക്ലോസ് യുവർ നോട്ട് ബുക്ക്, സെൻഡ് ചെയ്യണം കേട്ടോ. 37 പേരും വാട്സപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വിളിക്കും, ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ വിളിക്കും. എന്താ നിങ്ങൾക്ക് പ്രൈസ് വേണ്ടത്? മാർക്കാണോ വേണ്ടത്, സ്റ്റാർ ആണോ വേണ്ടത്? എന്താ വേണ്ടത് അലൻ ജോസഫ്? കിരീടം. അലൻ പറഞ്ഞത് കിരീടം വേണമെന്ന. ജിയക്ക് എന്നാ വേണ്ടേ? എത്ര സ്റ്റാർ വേണം? ഫൈവ്. ഫൈവ് സ്റ്റാർ വേണം അല്ലേ? നോക്കട്ടെ, മാർക്ക് ഉണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ തരും. ഓക്കെ, ഫൈവ് സ്റ്റാർ ഇടാം അല്ലേ, അതാ നല്ലത്. അലന് ഒരു കിരീടവും കൊടുക്കാം. നോട്ട്ബുക്ക് അടിച്ചു വെച്ചാ. ഇനി അക്ഷര ദീപത്തിലോ? ഐഫോണിക്ക് എന്നാ പ്രശ്നം? ഐഫോന അക്ഷരദീപ് എന്തോ എടുത്തില്ല. ചോക്ലേറ്റ് മതിയാക്ലേറ്റ്? മിസ് വീട്ടില് വരുമ്പോ തരാ ട്ടാ. മിസ് വരുന്നുണ്ട്, അടുത്ത ആഴ്ച വരുന്നു. നിങ്ങളുടെ ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. വരണ്ടേ? കൊണ്ടുവരും. പടയലാണ്? ഓക്കെ ഓക്കെ, വഴി പറഞ്ഞു തന്നാ മതി കേട്ടോ, ഫോണിൽ വിളിച്ചിട്ട്. അതിനു മുമ്പ് ബുക്കൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കണം. ഓക്കെ, എന്താ ബിയോണ? നിങ്ങള് സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ടോ? മിസ് തന്ന സൈക്കിൾ ഓടിക്കുന്നുണ്ടോ നിങ്ങള്? ഏ ബിയോണ, നിനക്ക് സൈക്കിള് കിട്ടിയില്ല? നമ്പർ അത് ഫോണിലുണ്ട് മക്കളെ, നമ്മുടെ ക്ലാസിന്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ എഴുതിയെടുത്തോ. 9400 4 3 5 8 4. താങ്ക് യു മിസ്. ഓക്കേ, ബിയോണ അൺമ്യൂട്ട് ചെയ്യല്ലേ, മ്യൂട്ട് ചെയ്യല്ലേ,
അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ ബിയോണ, സൈക്കിൾ ഓടിക്കുന്നുണ്ടോ നീ? മിസ് തന്നെ സൈക്കിൾ ഓടിക്കുന്നുണ്ടല്ലേ, ബാക്കിയുള്ളവർ പറഞ്ഞ് ഓടിക്കാൻ പറ്റുന്നില്ല എന്ന്. അതെന്താ അങ്ങനെ? ബിയോണിക്ക് എന്താ വേണ്ടേ മാർക്ക് കിട്ടിയാല്? എന്തെങ്കിലും മതി. ഓക്കെ എന്തെങ്കിലും തരാം കേട്ടോ. ഇനി ആർക്കാണ് പറയാനുള്ളത്? ഹാദിയ. എന്താ മോളെ അൺമ്യൂട്ട് ചെയ്യ, അൺമ്യൂട്ട് ചെയ്തോ. എന്താ വേണ്ടത് പറ? ഹാദിക്ക് എന്താ വേണ്ടത്? നീ സൈക്കിൾ ഓടിക്കുന്നുണ്ടോ? ഞാൻ തന്ന സൈക്കിൾ ഓടിച്ചോ? മിസ് തന്ന സൈക്കിളല്ലേ വേറെ സൈക്കിള് പറ. അതെല്ലേ, മിസ് തന്ന സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല അല്ലേ. വരുന്നുണ്ട് കേട്ടോ, വീട്ടില് വരുന്നുണ്ട് മിസ് വരുന്നുണ്ട്. അപ്പൊ കൊണ്ടുവരാ. അതൊന്നും പറയാൻ പറ്റില്ല, ഒരു ദിവസം വരും. ബുക്കൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം, ക്ലാസ് വർക്കും ഹോംവർക്കും ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ഉണ്ടാവണം ബുക്കൊക്കെ. ഓക്കെ ആ പോസ്റ്റ് ചെയ്യണം കേട്ടോ, ഇന്നത്തെ ഡിക്റ്റേഷൻ ഇട്ടത് പോസ്റ്റ് ചെയ്യാ. ഓക്കെ ഇനി എന്താണ് ആദിത്യന് എന്താ പറയാനുള്ളത്? എത്തി അധീന, നമുക്ക് ഇനി ഇന്ന് കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. എസ് ടി ഇട്ടു കഴിഞ്ഞ ക്ലാസ്സില്, ക്ലാസ് വർക്ക് കഴിഞ്ഞു അല്ലേ. അധീന, സുനിൽ കുമാർ, അധീന പ്ലീസ് അൺമ്യൂട്ട്. എന്താ മോളെ അദീന? ഈ ഡിറ്റാഷൻ ഇട്ടതിന്, ഡിറ്റാഷൻ ഇട്ടത് അതിന് ടീച്ചർ എനിക്ക് സൈക്കിൾ ആയിരുന്ന. സൈക്കിൾ തരാം കേട്ടോ. അമ്മ ഇവിടെ ഇല്ല മാഡം. എവിടെ പോയി? അമ്മക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പറഞ്ഞിട്ട് പുറത്തു പോയി. നിങ്ങൾ എന്താ പോകാത്തത്? നിങ്ങള് കൂട്ടൂല, എന്താ കാരണം എന്നറിയോ? കൊറോണ ആയത്. കുട്ടികള് പുറത്തു പോകാൻ പാടില്ല അല്ലേ. ഏബൽ, മാത്യു, ജിതേഷ് അല്ലേ. ഞാൻ ആരെ കൊണ്ടും വായിപ്പിച്ചിട്ടില്ല. ഏബൽ ഡിറ്റേഷൻ ഇട്ടത് സെൻഡ് ചെയ്യാ. പിന്നെ ആരായിരുന്നു പറഞ്ഞത്? നമ്മുടെ അക്ഷരദീപത്തിൽ എന്തായിരുന്നു എഴുതിയത് കഴിഞ്ഞ ദിവസം? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ മിസ്സിന്? അക്ഷരദീപത്തിൽ എന്തായിരുന്നു എഴുതിയത്? നിവേദ്യ, ഹാദിയ, ഹാദിയ കൈയുയർത്തുന്നുണ്ട്. പെട്ടെന്ന് പറയാൻ പറ്റുന്നവർ പറയാ. ആരാണ് ഹാദിയ? ഒന്ന് പറഞ്ഞു തരുമോ മോളെ, എന്താ അക്ഷരദീപത്തിൽ നമ്മൾ എഴുതിയത്? പേജ് നമ്പർ 7 ആയി അല്ലേ. ഓക്കെ ഇന്ന് അക്ഷരദീപത്തില് നമുക്ക് എത്ര പേജ് ഉണ്ട് അക്ഷരദീപത്തില് മൊത്തം? ലാസ്റ്റ് പേജ് നമ്പർ എത്രയാ? 40 അല്ലേ. ഓക്കെ എന്നപ്പോ ഇന്ന് എട്ടാമത്തെ പേജിലെ വാക്കുകൾ ഒന്ന് വായിച്ചു കേൾക്കണമായിരുന്നല്ലോ. മിസ്സിന് ബുക്ക് ഇല്ല. ആര് വായിച്ചു? വായിച്ചു തന്നെ. ഫസ്റ്റ് വൺ ആരാം. ആരാം. സെക്കൻഡ് വൺ ആദത്ത്. ആദത്ത്. ഓക്കെ. ഇസ്. ഓക്കെ. ഇൻ. ഇൻ.
നമ്മള് ആന്ന് ചേർത്തിട്ടുള്ള രണ്ട് വാക്കുകളും ഉണ്ട്, അതില് ഈ ചേർത്തിട്ടുള്ള ഈ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും ഉണ്ട് അല്ലെ. ബിയോണ എന്താ എഴുതുന്നേ? ഒരു ഹാഫ് പേജ് എഴുതി പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആർ യു റെഡി? എഴുതാൻ പറ്റുമോ? യെസ്. എന്നാ നിങ്ങൾ ഒരു പകുതി പേജ് എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. എന്താ അലൻ, അലൻ ജോസഫ്? അലൻ ജോസഫ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യടാ. ആ എന്താ? സിക്സ് ആണ് എഴുതിയത്. സിക്സ് ആണോ എഴുതിയത് എല്ലാരും? ആ സിക്സ്. സെവൻ എഴുതിയിട്ടില്ല മിസ്സേ. അതെയോ? ഹാദിയ ഇനി സെവൻ എഴുതണ്ടേ? സെവൻ ആണ് എഴുതണ്ടേ. നിങ്ങൾ എന്നാ അത് ഒരു ഹാഫ് പേജ് എഴുതിക്കുക കേട്ടോ. അടുത്ത ദിവസം എനിക്ക് അക്ഷരദീപം കിട്ടും, അതപ്പോ ഞാൻ നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് എഴുതി പ്രാക്ടീസ് ആയാ മതിയായിരുന്നു അവര്. അത് ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ടല്ലോ. ഓക്കെ. എന്തായാലും നിങ്ങളിപ്പോ സിക്സ് എഴുത്തിയെങ്കിൽ സെവന്ത് പേജിന്റെ പകുതി എഴുതുക, പറ്റുന്ന പോലെ എഴുതുക. ഒന്നുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വേണം മിസ് വായിച്ചു തരാം. ക്ലാസ് അല്ലേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കില് ഇന്ന് ടാ ടാ ഡാ ടാ ണ ഇതാണ് എടുത്തത് അല്ലേ. ശ്രദ്ധിച്ചിരുന്നേ? ടാ സെ ടമാട്ടർ. ബിയോണ എന്താ എഴുതുന്നേ? ഏ ടാ സെ ടമാട്ടർ. ടാ സെ ടടേര. ടാ സെ ഡമരു. അതീന സുനിൽകുമാർ മിസ് മൈ സിസ്റ്റർ ജോയിൻ ടു. ഓക്കെ. എവിടെ അതീന? അതീന പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ. ആരായിരുന്നു അത്? അതീനയുടെ കൂടെ ആരായിരുന്നു? അൺമ്യൂട്ട് ചെയ്ത മോളെ. സിസ്റ്റർ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിൽ എന്നെ പോലെ. ആണോ? ഈ മോളാണോ നേരത്തെ എന്നെ കൂടി ഹിന്ദി പഠിപ്പിക്കോ എന്ന് ചോദിച്ചത്? ആഹാ. ഓക്കെ. പേര് പറഞ്ഞേ. ശിക്ഷ. ശിക്ഷ ശിക്ഷ അല്ല ശിക്ഷ. സിദിക്ഷ. ഓക്കെ, നൈസ് നെയിം. ഓക്കെ, വായിച്ചു കേട്ടോ. അവിടുന്ന് ടാസേട്ടമാട്ടർ. ടാസേട്ടമാട്ടർ. ടാസേട്ടടേര. ടാസേട്ടടേര. ടാസേടമരു. ടാസേടമരു. ടാസേട്ടക്കിന. ടാസേട്ടക്കിന. ടമാട്ടർ ടൊമാറ്റോ. Tomato, tomato. Tadera, tinger. Tadera, tinger. Damaru, drum. Damaru, drum. Takina, lid. Takina, takina, lid. Takina ennu paranja endha picture kaanana lid adinte aa oru adappu adukonda aa paathrathinte aa adappiniyana avade lid ennu parayunnathu aa paathrathinte adappu kanda adaanu. അതാണ് പറഞ്ഞു എല്ലാവരും. ടാറ്റാ ഡാട്ടാണ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. നമുക്ക് എന്നാല് ബുക്കൊക്കെ അടച്ചു വെച്ചോ, ക്ലോസ് ചെയ്തോ. മതി പഠിച്ചത്, നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. എക്സാം ഒക്കെ എഴുതി ക്ഷീണിച്ചിരിക്കുന്നല്ലേ നമ്മള്, ഡിക്റ്റേഷൻ ഒക്കെ എഴുതിട്ട് അല്ലേ. മിസ്സിനോട് സംസാരിക്കണമെങ്കിൽ ഒന്ന് കൈ ഉയർത്താ, അൺമ്യൂട്ട് ചെയ്യാം.
ആർക്കാണ് സംസാരിക്കേണ്ടത്? അതിരിക്കാണോ? ഒന്നും പറയാനില്ല. ഓക്കെ, അമൃത, അമൃത എന്താണ്? ടീച്ചറെ, ഇത് ഏത് മോളെ? ഹിന്ദി. ഹിന്ദി ഏതാണ്? അക്ഷരദീപ? അക്ഷരദീപ എവിടെ വരെ എത്തി? എല്ലാവരും ഏഴാമത്തെ പേജില് കാണുന്നില്ല മോളെ, പറഞ്ഞാൽ മതി. പേജ് നമ്പർ എത്രയാ? അതെയാ, എല്ലാവരും എന്ത് ചെയ്യണം? ഏഴാമത്തെ പേജ് വരെ എഴുതിയിട്ടുണ്ടാവണം. മിസ് ഇവിടെ ഇത് നോട്ട് ചെയ്യുന്നുണ്ട്, അടുത്ത ആഴ്ച വരുമ്പോ മിസ്സിന് കിട്ടും. അടുത്ത ആഴ്ച വരുമ്പോ മിസ്സിന് കിട്ടും. അതിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഏഴാമത്തെ പേജ് വരെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം. ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഹാഫ് പേജ് മാത്രം എഴുതി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. എഴുതിയവരെ കുഴപ്പമില്ല, എഴുതാത്തവര് ഏഴാമത്തെ പേജ് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ഇത് അടുത്ത ആഴ്ച ഇനി ഇത് ഫുൾ എഴുതിയാൽ ഒരു ദിവസം. അമൃത, അമൃതയാണോ ഡൗട്ട് മനസ്സിൽ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, ഇനി ആർക്കാണ് മിസ്സിനോട് സംസാരിക്കേണ്ടത്? ജോയൽ, ജോയൽ ജോമോൻ ആണ് തോന്നുന്നു. ആരെ കൈ ഉയർത്തിയത്? ജോബിനാണോ ജോയൽ ആണോ? ആരെ ഒളിച്ചു? അൺമ്യൂട്ട് ചെയ്ത മോനെ. ആവുന്നില്ലേ? അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, എന്താ ജോയലിന് പറയാനുള്ളത്? എന്താ എനിക്കില്ലേ? ആ ജോയല് എന്താ? കിരീടമാണ്. ഓ, കിരീടമാണ് വേണ്ട. തരാം. ജോയിന് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുന്നതായിരിക്കും. എല്ലാരും റെഡി ആയിരുന്നോ? ബുക്കൊക്കെ അടിച്ചു വയ്ക്ക്, മതി പഠിച്ചത്, അടിച്ചു വെച്ചോ. ജോയിന് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും. എല്ലാരും കേട്ടോ? ആ പാടിക്കോ. പാടിക്കോ ജോയലെ, നല്ലൊരു പാട്ട് പാടും. മലയാളത്തിലെ പാട്ടായാലും മതി, ഇംഗ്ലീഷ് ആയാലും മതി, ഹിന്ദി ആയാലും മതി. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ കൂട്ടുകാരെ? ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഉറക്കെ പാട്. റിച്ചാർഡിനെ കൂടി ഞാൻ പാടിക്കുന്നുണ്ട്. റിച്ചാർഡ് അവിടുന്ന് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നും കേട്ടില്ല. എങ്ങനെയാ കിരീടം തരുവ? ഇവിടെ റിച്ചാർഡിനോ? റിച്ചാർഡ് ഇങ്ങനെ പിടിച്ചിരിക്കുക, എനിക്ക് കേൾക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. ജോബിനെ കൊണ്ട് ഞാൻ പാടിക്കും പെട്ടെന്ന്. ജോബിൻ എവിടെ? മധുരം മധുരം മലയാളം. ജോബിന് സങ്കടാവുവാ? ജോബിനെ കൊണ്ടൊന്ന് പാടിച്ചോട്ടെ. ആ ജോബിൻ പാടിക്കോ. ജോബിന് അല്ലേ സങ്കടാവൂലേ, പാടിക്കോ. നല്ല പാട്ടല്ലേ. ഇനി ആരാണ് പാട്ട് പാടുന്നവര്? രണ്ടുപേർക്കും കിരീടം തരാട്ടാ.
റിച്ചാർഡ്, റിച്ചാർഡ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, പഠിക്കാം. തേരെ സപ്പുല്ലു കീറാണിക്ക് വീഴകിത്തു, ആയിരത്തും മുസ്തു തനിക്ക് വീഴകിത്തു, ഇട്ടി ജായ സിന്ധു ഗണിക്ക് വീഴകിത്തു, തെളിയാ തൂ തെളിയാ. തേരെ സപ്പുല്ലു കീറാണിക്ക് വീഴകിത്തു, ആയിരത്തും മുസ്തു തനിക്ക് വീഴകിത്തു, ഇട്ടി ജായ സിന്ധു ഗണിക്ക് വീഴകിത്തു, തെളിയാ തൂ തെളിയാ. നല്ല പാട്ട്, ക്ലാപ്പ് ചെയ്ത് എല്ലാരും. ഓക്കെ, ഇനി ആരാണ്? നല്ല പാട്ട് കേട്ടോ റിച്ചാർഡ്. താങ്ക് യു. ഓക്കെ, ഞാൻ പാടാ ഐഫൂന, ഞാൻ പാടാന്ന് പറഞ്ഞ് കൈ ഉയർത്തണം, എന്നപ്പോ ഞാൻ വിളിക്കും ഐഫൂന. കൊച്ചു പെണ്ണെ കുടിലാടെ തിത്തൈതേതു, പൊട്ടു വേണ കൂഴൽ വേണ കുരവ വേണ, ഓ തിത്തിത്തറ തിത്തിത്ത തിത്തൈ തകതൈതേതോ. ഓ, നല്ല പാട്ടാണല്ലോ, വള്ളംകളിയുടെ പാട്ടല്ലേ. വെരി ഗുഡ്. സൽമാൻ, സൽമാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, പഠിക്കൂ സൽമാനെ. നമ്മുടെ സമയം കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ട, മിസ്സിന്റെ ഫോണില് വാട്സപ്പ് ചെയ്താമറുതിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധിയെ, ഉലകിലകിലം പ്രകാശമേ, ഉലകിലകിലം പ്രകാശമേ, ഉടയവന്റെ ദാനമേ. വീട്ടിൽ വന്നതാ കൊളി ദിവം കൊണ്ടതാ, കതിരൊളിയം കനകദീപം ഹാത്തി മുന്നബിയേ. കഴിഞ്ഞ, നല്ല പാട്ട് കേട്ടോ സൽമാൻ. ഇനി ഒരു സാവിയോ റെഡി ആയിരിക്കുന്നുണ്ട് ഇവിടെ, പെട്ടെന്ന് പഠിക്കോ സാവിയോ. Something want to the left to learn, and will bless me God to reward, pray, keep me happy night and day. Bless my mother and my father, bless my family and my friends, to bless little children and boys, bless and all and send them joy. Ah, very good. Adi, Adi nu anamigeyum kai yertittund. നല്ല പാട്ട് കേട്ടോ ആദി. അനാമിക റെഡി ആയിരുന്നോ? സമയം തീരാൻ പോവാണ്, രണ്ടുപേർക്കും കൂടെ അവസരം ഉണ്ട് അല്ലേ. അറ്റൻഡൻസ് എടുത്തില്ല നമ്മള്, വേഗം അനാമിക പാടിക്കോ. പാടിക്കോ അനാമിക, ആദ്യം റെഡി ആയിരുന്നുണ്ടോ? നല്ല പാട്ട് കേട്ടോ ആദിൻ. ആദിന് റെഡി ആയിരിക്കുന്നു, ആദിനെ പാടിക്കോ. ആദിൻ, ആദിന് ഏത് ലോകത്താ, അവൻ കേൾക്കുന്നില്ല. ആദിന് അൺമ്യൂട്ട് ചെയ്തിട്ട് പാടേ, അവൻ അവിടെ പാട്ട് പാടുവാന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്തേ. ആദ്യം പഠിക്കോ. ഗ്രൂപ്പിലാണ് ഇടുന്നത്. ഏ പറയണല്ലേ, എന്താ മോനെ? എന്താ ജോണി പപ്പ ഇതിന്റെ പപ്പ ഇല്ല പപ്പ ശരി ഹ 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
നല്ല പാട്ടാട്ടോ. അത് പേര് വിളിച്ചോട്ടെ എല്ലാവരുടെയും. ഓക്കെ, ഡിറ്റേഷൻ ഇട്ടത് എല്ലാരും സെൻഡ് ചെയ്യണം. അദീന, അമൃത, അശ്വദീപത്തിൽ എഴുതണം. എവിടെ വരെ എഴുതി? സാവിയോ 14 പേജ് വരെ എഴുതിയോ? ഇവിടെ ആറാമത്തെ പേജ് വരെ എഴുതിയിട്ടുള്ളു എല്ലാവരും. അങ്ങനെയാണെങ്കിൽ അനാമികേരി എഴുതണ്ട, അവരും കൂടെ എത്തട്ടെ കൂടെ. പേജ് നമ്പർ എത്രയാ? തെറ്റിപ്പോയ. അനാമികയുടെ പേജ് നമ്പർ പറഞ്ഞു എഴുതിയേ. ജി ആർ റോസ്, ആയുഷ്, അവരും ഏഴാമത്തെ പേജ് വരെ എഴുതി കംപ്ലീറ്റ് ആക്കി വെക്കണം കേട്ടോ. ഐഫുന, റസീൻ യൂസഫ്, അദിതനു, അമൻ മാധവ്, ദേവാങ്, ഇർഷാദ്, അമ ആത്മയ. ആത്മയ ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ആത്മയ കേട്ടി? ആത്മയ മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോളെ? പ്ലീസ് അൺമ്യൂട്ട്, അൺമ്യൂട്ട് ചെയ്തേ. അന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. ആത്മയ മിസ്സിന്റെ ക്ലാസ്സിൽ ഇതുവരെ കേറിയില്ല. ആത്മയ ആകർഷുണ്ട് അല്ലേ? ആകർഷാണ് മുമ്പിലിരിക്കുന്നേ. ആകർഷാണ്, ആകർഷാണ് നമ്മുടെ ഒന്നാം ക്ലാസ്സില്. ഓക്കെ ഓക്കെ. ആദിത്തനു വിളിച്ചോ? ആദിത്തനെ വിളിച്ചു അല്ലേ. ദീക്ഷിത്, സൽമാൻ നാസർ, ജോവിൻ ജോയൽ, ഫാത്തിമ കെ എം, റസീൻ കെ, സാവിയോ, ആദിത്യൻ, റിച്ചാർഡ്, അലൻ ജോസഫ്, ദേവർഷ, ആദിൻ, അഫ്ര സ്പീക്കർ. ആയുഷ്, ആയുഷിനെ വിളിച്ചോ? ഇല്ല. ആയുഷ്, ബിയോണ, അൻവിത, ഹാദിയ, അനുഗ്രഹ, മിഗ്ദാർ, ഏബൽ മാത്യു, നൈല, ഷഹബറ, ഐഫൂന. ഐഫൂനെ വിളിച്ചതാ. മിസ് പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ഇല്ല, എല്ലാരെയും വിളിച്ചു അല്ലേ. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സിയു. റയാന് വിളിച്ചില്ലേ മോനെ? റയാൻ, റയാൻ വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ളവര് പാട്ട് പാടിയിട്ട് മിസ്സിന്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്ത കേട്ടോ. ഓക്കെ, നമുക്ക് ടൈം തീർന്നു. ഓക്കെ, സിയു. ക്ലാസ് വർക്കൊക്കെ ചെയ്യണം. ഡിറ്റേഷൻ ഇട്ടത് എന്താ ചെയ്യണ്ടേ? ടീച്ചറിന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യണം. ഗ്രൂപ്പിലിടല്ലേ ഡിറ്റേഷൻ ആക്കി. ഏഴാമത്തെ പേജിൽ എഴുതാത്തവര് പകുതി എഴുതിയിട്ട് ഹോംവർക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, മിസ് പറഞ്ഞതുപോലെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ മിസ് കരയും. ചാറൊന്നും തരില്ല, കരച്ചിലായിരിക്കും അതിന്. ഓക്കെ, ബൈ, സീ യു.